ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മേഖലാ സംഗമവും ഇഫ്താർ മീറ്റും നടന്നു. അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എംഎൽഎ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിചാരധാര സാമുദായിക ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ ആശയ കേന്ദ്രമാണെങ്കിൽ എകെജി സെന്റർ അതിന്റെ പരിശീലന കളരിയായി മാറിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എംഎൽഎ അഭിപ്രായപ്പെട്ടു. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി മുള്ളൂർക്കരയിൽ സംഘടിപ്പിച്ച മേഖലാ യോഗം ഉദ്ഘാടനം ചെയ്യവെയാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. എന്തിനാണ് ലീഗ് പാർട്ടി ശാക്തീകരിക്കപ്പെടേണ്ടത്? ഫണ്ട് എന്ന് പറയുന്നത് ശാക്തീകരണത്തിന്റെ ഭാഗമാണ്. ഇന്നത്തെ പ്രവർത്തനത്തിന് ഫണ്ട് വളരെ അനിവാര്യമാണ്. എല്ലാം ചെലവേറിയ കാലഘട്ടമാണ്. നമുക്ക് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളോ ചെറുതാണ്. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ന്യൂനപക്ഷ പ്രശ്നം ഉണ്ടായാൽ അവിടെ ലീഗ് എന്ത് ചെയ്തു എന്നാണ് എല്ലാവരും ചോദിക്കുക. പഴയ പോലെയല്ല, ഇന്ത്യയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പേരിലുള്ള ചർച്ചകളും പ്രതികരണങ്ങളും എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പൊ ഞാനിങ്ങോട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ ഒരു പ്രകടനവുമായിട്ട് വരികയാണ്. കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളിലായി രാമനവമി ആഘോഷത്തിന്റെ പേരിൽ സംഘപരിവാർ ഇന്ത്യയിൽ ഇപ്പോ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ വിഷലിപ്തമായ അജണ്ടകളുടെ ഭാഗമായി ആഘോഷം എന്നുള്ളതാണ്. മുമ്പ് ആഘോഷിച്ചിട്ടുണ്ട്. അന്ന് അത് ആഘോഷിക്കുമ്പോൾ അതിന്റെ പരിസരത്ത് മുസ്ലിം കടകളും പള്ളികളും വീടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഇത് ബോധപൂർവമായ ഒരു അജണ്ടയാണ്. നാട്ടിൽ വൈദ്യം വളർത്താൻ, വിദ്വേഷം വളർത്താൻ ബോധപൂർവമായി RSS നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ്. അത് അധികവും പരിശോധിച്ചാൽ അടുത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സ്ഥലങ്ങളിലാണ് കൂടുതൽ അക്രമം ഉണ്ടായത്. ഒന്ന് ഗുജറാത്തിലാണ് കൂടുതൽ അക്രമം ഉണ്ടായത്. ഗുജറാത്തിൽ ഈ വർഷം തെരഞ്ഞെടുപ്പാണ്. കർണാടകയിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പൊ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമൂഹത്തെ വർഗീയവൽക്കരിക്കുക എന്നുള്ളത് സംഘപരിവാറിന്റെ അജണ്ടയാണ്. ആ അജണ്ടയുടെ ഭാഗമായി നടക്കുന്ന അക്രമങ്ങൾ, അതിനെതിരെ പ്രതിഷേധിക്കാൻ നമ്മളെ ഉള്ളൂ സംഘടിതമായിട്ട്. അത്തരം പ്രശ്നങ്ങളിൽ ഇടപെടാനും അത് പാർലമെന്റിൽ ഉൾപ്പെടെ ഉന്നയിക്കാനും നമ്മളെ ഉള്ളൂ. ഇനി അവരെ ആശ്വസിപ്പിക്കാനും നമ്മളെ ഉണ്ടാവും. തർക്കമൊന്നും വേണ്ട. ഉന്നാവോയിൽ, കത്തുവയിൽ, അങ്ങനെ ഇന്ത്യയുടെ വിവിധ തെരുവോരങ്ങളിൽ പശുവിന്റെ പേരിൽ, ബീഫിന്റെ പേരിൽ ഒക്കെ ആക്രമിക്കപ്പെട്ട ഒരുപാട് ആളുകൾക്ക് സാന്ത്വനമേകിയത് നമ്മളാണ്. രാജസ്ഥാനിലെ ഉമറുൽ ഫാറൂഖിനെ സംഘപരിവാരം ബീഫിന്റെ പേരിൽ തല്ലിക്കൊന്നു, ക്രൂരമായി കശാപ്പ് ചെയ്തു. അദ്ദേഹത്തിന്റെ കുട്ടികൾ വന്നത് പാണക്കാട്ടാണ്, കേരളത്തിലെ ലീഗിനെ കാണാനാണ്. നമ്മളാണ് അവരെ ആശ്വസിപ്പിച്ചത്, നിങ്ങൾ തനിച്ചല്ല, നിങ്ങളുടെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അവർക്ക് വേണ്ട സാമ്പത്തിക സൗകര്യങ്ങളും ആ കുടുംബത്തിന് നിലനിൽക്കാൻ ആവശ്യമായ സംവിധാനങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തത് ലീഗ് പാർട്ടിയാണ്. അതിനൊക്കെ ഇവിടെ നിന്നാണ് ഫണ്ട് പോണത്. നമ്മളാണ് ഇതൊക്കെ സംരക്ഷിച്ച് നിലനിർത്തുന്നത്. ഓരോ കാര്യത്തിൽ ഇപ്പോ ഇന്ത്യയിലെ സംഘപരിവാർ അജണ്ടകളിൽ ഏറ്റവും വർഗീയമായിട്ടുള്ള, ഏറ്റവും ഗുരുതരമായ ഒരു അജണ്ടയായിരുന്നു പൗരത്വം നിഷേധിക്കാനുള്ള നീക്കം. CAA NRC നിയമങ്ങൾ RSS അജണ്ടയാണ്. ഇവിടുത്തെ പൗരത്വത്തെ രണ്ടാക്കി തരത്തിരിക്കുക, ഇന്ത്യയിലെ പ്രജകളെ രണ്ടാക്കി മാറ്റുക. ഒന്ന് യഥാർത്ഥ പ്രജകൾ, മറ്റത് ഡ്യൂപ്ലിക്കേറ്റ്, മറ്റത് രണ്ടാം തരക്കാർ. അതിനുവേണ്ടിയാണ് ഇന്ത്യ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട്, അതിൽ പൗരത്വം എന്താണെന്ന് പറയുന്നുണ്ട്. പക്ഷേ പൗരത്വത്തിന്റെ മതം മാനദണ്ഡമാക്കി തുടങ്ങി വെച്ചു, തുടക്കമാണ്. പൗരത്വം നൽകുമ്പോൾ ചില പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുമ്പോൾ മുസ്ലിംകൾക്ക് പൗരത്വം ഇല്ല, അവർക്ക് കൊടുക്കില്ല, അവരടുന്ന ആൾക്കാരല്ല. അതാദ്യം തുടങ്ങും. എന്നെയാണ് NRC അങ്ങനെ വിഷലിപ്തമായ ഒരു അജണ്ട നടപ്പാക്കാൻ. അത് ഗോൾവാൾക്കറുടെ അജണ്ടയാണ്. ഇവിടെ ജീവിക്കുന്നവർ ഇവിടുത്തെ മതവും വിശ്വാസവുമായി ഇഴുകിച്ചേർത്ത് ജീവിച്ചു കൊള്ളണം. അല്ലാതെ കടന്നു വന്ന വിശ്വാസങ്ങൾ അവരിവിടെ അടിമകളെ പോലെ കഴിഞ്ഞുകൊള്ളണം, പൗരാവകാശങ്ങൾ പോലുമില്ലാതെ അടിമകളെ പോലെ കഴിഞ്ഞുകൊള്ളണം എന്നാണ് ഗോൾവാൾക്കറുടെ വിചാരധാരയിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ RSS ന്റെ ദർശനമാണ്. അതാണ് അധികാരം കിട്ടിയപ്പോ മോഡി നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഗുജറാത്തിലും കർണാടകയിലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് രാമനവമിയുടെ പേരിൽ RSS മുസ്ലിം ഉന്മൂലനത്തിന് വേണ്ടി ശ്രമം നടത്തുന്നതെങ്കിൽ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്തതും RSS അജണ്ടയായ ലവ് ജിഹാദിനെ ശരിവെക്കുന്നതാണെന്നും
ഷംസുദ്ദീൻ കൂട്ടിച്ചേർത്തു. മുള്ളൂർക്കരയിൽ നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ എം പി കുഞ്ഞിക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി എം അമീർ, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഇ പി കമറുദ്ദീൻ, ജില്ലാ ഭാരവാഹികളായ പി എ ഷാഹുൽ ഹമീദ്, എം വി സുലൈമാൻ, ഉസ്മാൻ കല്ലാട്ടയിൽ, അസീസ് താണിപ്പാടം, ഗഫൂർ കടങ്ങോട്, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് എ എം നൌഫൽ, ജനറൽ സെക്രട്ടറി നൌഷാദ് തെരുവത്ത്, കരീം പന്നിപ്പടം, പി എ അബ്ദുൽ സലാം, കെ സി മൊയ്തുട്ടി, സലക് മുഹമ്മദ്, സുൽത്താൻ ബാബു, ടി കെ സൈദലവി, ഹംസ നരോത്ത്, റംഷാദ് പള്ളം, കെ വൈ അഫ്സൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ന്യൂസ്, മുള്ളൂർക്കര.